നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാല് ജനകീയാസൂത്രണം 25 വർഷം കഴിഞ്ഞു. അതുപോലെ കുടുംബശ്രീ 1998 ആരംഭിച്ചതെങ്കിലും നമ്മളെ ചെറുപുഴ പഞ്ചായത്തിൽ കുടുംബശ്രീ തുടങ്ങുന്നത് 2000 2000 കേകേഷൻ മെമ്പറായ സമയത്താണ് ഇവിടെ കുടുംബശ്രീ ആരംഭിച്ചത്. ചന്തുകുട്ടിയായിരുന്നു നമുക്ക് താമസം. ആ സമയത്താണ് ഇവിടെ കുടുംബശ്രീയുടെ എല്ലാ തലത്തിലും ഓടി നടന്ന് കുടുംബശ്രീ രൂപീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് ഉണ്ടാക്കിയ കുടുംബശ്രീ ഇന്നും ഇവിടെ നിലവിലുണ്ടായി. അതോടൊപ്പം കുടുംബശ്രീ എന്ന് ഉദ്ദേശിച്ചതിന്റെ ഉണ്ട് അന്നത്തെ കാര്യം സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളെ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ സാമ്പത്തിക സുരക്ഷിതം ഉറപ്പുവരുത്തുക എന്ന പദ്ധതിയിൽ കൂടിയാണ് ഈ കുടുംബശ്രീ ആദ്യം തന്നെ ആരംഭിച്ചത്. അതിന് മുൻപായിട്ട് തന്നെ നമ്മളെ ഈ നാട്ടില് PSS എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് നമ്മളെ ഗവൺമെന്റ് വരെ ഈ കുടുംബശ്രീ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ കുടുംബശ്രീ ആരംഭിച്ചു. അന്ന് കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ ഇന്ന് നിങ്ങളിൽ ഉള്ള പലരും അന്ന് കുടുംബശ്രീ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അന്ന് BPL കുടുംബത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് കുടുംബശ്രീ. അതിൽ തന്നെ 9 ക്ലേശ ഘടകങ്ങൾ പറയുന്നുണ്ട്. 9 ക്ലേശ ഘടകങ്ങളിൽ 5 ക്ലേശ ഘടകങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ അംഗത്വം ഉണ്ടാക്കാൻ പറ്റൂ. ഞാനിവിടെ കുടുംബശ്രീ രൂപീകരണത്തിന് ബന്ധപ്പെട്ട് നല്ലോണം പ്രവർത്തിച്ചെങ്കിലും എന്റെ വീട്ടിൽ കുടുംബശ്രീ അംഗമാണെന്ന് എനിക്കില്ല. അതായത് അന്നത്തെ കാലത്ത്, ഇന്ന് അതല്ല. ഇന്ന് ഒരു വീട്ടിൽ തന്നെ പിന്നെ ഒരു വീട്ടില് രണ്ട് കുടുംബം അങ്ങനെ കണക്കൂട്ടുന്നുണ്ട്. ഭർത്ത മകൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബമായിട്ട് കണക്കൂട്ടുന്നുണ്ട്. ഇന്നിപ്പം ഒരു വീട്ടിൽ തന്നെ 2-3 അംഗങ്ങളിലെ കുടുംബശ്രീകളുണ്ട്. അന്നതില്ല. അവർ ദാരിദ്ര്യത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി വന്നുകൊണ്ട് അവർക്ക് സാധിച്ചു. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടത്താൻ അയൽക്കൂട്ടങ്ങളും അതുപോലെയുള്ള സംഘടനകളും പിന്നെ വിചാരിച്ച നടത്തും. അങ്ങനെയാണ് ഇപ്പോൾ 50,000 രൂപയൊക്കെ ഒരാളിന് ലോൺ എടുത്ത് ലോൺ അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ സാധിക്കുന്നത് ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ആരോടും മറ്റു പലിശക്കോ മറ്റോ ഒന്നും വാങ്ങിക്കാതെ കടപ്പെടാതെ സ്വന്തം കാര്യങ്ങൾക്കൊക്കെ നടത്താനും അവരുടെ ഉചിതമായ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് അങ്ങനെ ഒക്കെ സാധിക്കുന്നത്. എന്തായാലും ഈ സംരംഭം ഇനി ഒരുപാട് നമ്മളൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരുപാട് ഉന്നതരത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പം തന്നെ എല്ലാ രംഗത്തും ഇപ്പോ വീടിന്റെ പണി ലൈഫ് മിഷനൊക്കെ പദ്ധതിയിൽ ഏറ്റെടുത്ത് നടത്താൻ കുടുംബശ്രീക്കാരാണ് തയ്യാറായി വന്നിട്ടുണ്ട്. അതേപോലെ നാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ഇപ്പൊ എവിടെ പോയി നോക്കിയാലും ഇപ്പോ കുടുംബശ്രീയുടെ കാന്റീനും പലഹാരപ്പൊതിയും എവിടെ പോയാലും ഇപ്പോ കുടുംബശ്രീ ഇല്ലാതെ ഒരു പ്രസ്ഥാനം രാജ്യത്തില്ലാതെ ഒരവസ്ഥ വന്നിരിക്കും. അപ്പൊ അതിന്റെ പ്രാധാന്യം ചിലപ്പോ നമ്മുടെ വലിയ ആൾക്കാരെ ചിലപ്പോ അത്ര ഗൗരവത്തിൽ എടുക്കുന്നുണ്ടാവില്ല. പക്ഷേ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ കുറെ കൂടി ഈ കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മേഖലകളിലും കുടുംബശ്രീക്കാർ വരുംകാലങ്ങളിൽ എല്ലാം ഇന്ന് ഇല്ലാതിലൊക്കെയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കുടുംബശ്രീക്ക് സാധിക്കും. അതിന് അവർക്ക് സാധിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ 25 വാർഷികത്തിന്റെ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചു തീരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയുന്നുണ്ട്. ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇവിടെ ഈ ഒരു കുടുംബശ്രീ ഇവിടെ മാത്രമല്ല, താഴെ ഞങ്ങളിപ്പം ഞാനും സിറ്റിയും കൂടെ ഒരു കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിങ്ങളെ ഇപ്പോൾ പറ്റിയാണെങ്കിലും പിന്നെ വരും കാലങ്ങളിലേക്ക് നല്ല മേഖല നിങ്ങളുടെ കുടുംബശ്രീ. ഇപ്പടിപ്പം ചെറുപ്പക്കാർ പിള്ളേർ നടത്തുന്ന ഒരു കുടുംബശ്രീയാണ് നിങ്ങളെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ
ആത്മാർത്ഥതയോടും സൗഹാർദ്ദതയോടും നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവരുണ്ട്. അതുകൊണ്ട് നല്ല നിലയിൽ ഈ കുടുംബശ്രീ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കുടുംബശ്രീക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. നന്ദി. അതേപോലെ തന്നെ ശേഖറിന്റെയും മക്കൾക്ക് ചെറിയൊരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്. LSS SLC ജയിച്ചതുകൊണ്ട് അവർക്ക് ഒരു സമ്മാനം.
വിശദീകരിച്ചു. എല്ലാവരുടെയും പൊതുവായ താല്പര്യപ്രകാരം ഗ്രൂപ്പിന് മഞ്ചാടി എന്ന പേരും സ്വീകരിച്ചു. ഈ 10 പേരിൽ നിന്ന് 5 പേരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി ശ്രീമതി നീതു സുമേഷിനെയും സെക്രട്ടറിയായി ശ്രീമതി ശാലിനിയെയും